ഹായ് ഗൈസ്, എന്നാണ്ട് വെൽക്കം ടു അലമാര. ഇന്ന് അലമാരയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ 2021 ടേം ആൻഡ് എക്സാമിനേഷൻ, അതായത് നമ്മുടെ 2020 നടക്കേണ്ട ടേം ആൻഡ് എക്സാമിനേഷൻ ഇപ്പോൾ ഫെബ്രുവരിയിലേക്ക് റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ആ എക്സാം നടക്കുന്നത് നമുക്ക് ഫെബ്രുവരി 2nd week നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി നമ്മുടെ അസൈൻമെൻ്റ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ഇപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നിലവിലുണ്ടായിരുന്ന ലാസ്റ്റ് ഇരുന്ന 31st December ആയിരുന്നു. അപ്പോൾ ആ ഡേറ്റിന് ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ അധികം മെസ്സേജസും ഒക്കെ എനിക്ക് വരുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഒത്തിരി കമൻറ്റും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അലമാര ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അലമാരയിൽ ഇഗ്നോർ റിലേറ്റഡ് എല്ലാ ന്യൂസും വളരെ ഇൻഡെപ്ത് ആയിട്ട് ഒതൻറ്റിക് ആയിട്ട് കവർ ചെയ്യാറുണ്ട്. ഓൺ ടൈമിൽ തന്നെ നമ്മൾ കവർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ്സ്, അഡ്മിഷൻസ്, നിങ്ങളുടെ എക്സാമിനേഷൻ ഫോം ഫില്ലിങ്, നിങ്ങളുടെ പ്രൊജക്ട് വൈവ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി കോൾ മീൻ ക്ലാരിഫൈ ഡൗട്ട്സ്. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോക്കാം. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് വരുന്ന നോർമലി ഒത്തിരിയുള്ള ഡൗട്ട്സുകൾ, നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, നിങ്ങളുടെ എക്സാമിനേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം, പിന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുത്തു അതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങിയ നിരവധിയായിട്ടുള്ള കോമൺ ഡൗട്ടുകളുടെയൊക്കെ വീഡിയോ ഞാൻ ഇവിടെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യുന്നതും അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻസും പിന്നെ അഡ്മിഷൻ എടുക്കുന്ന വീഡിയോയും എല്ലാം ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ഞാൻ കവർ ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പം ഡു ചെക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇന്ന് പോയി സംഭവത്തിലേക്ക് പോവാം. നമ്മുടെ ഇഗ്നോയിൽ നമ്മുടെ 2021 എക്സാം ഫെബ്രുവരിയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫെബ്രുവരിയിലെ എക്സാമിന് വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ, അതായത് ലാസ്റ്റ് ഡേറ്റ്, ഓൺലൈൻ സബ്മിഷൻ ഓഫ് എക്സാം ആൻഡ് എക്സാമിനേഷൻ ഫോമിൻ്റെയും പിന്നെ അസൈൻമെൻറ്റ്സിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ അനൗൺസ്മെൻറ്റ് സെക്ഷനിൽ പോകുമ്പോൾ കാണാം, എക്സ്റ്റൻഷൻ ഓഫ് ദി ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ടേം ആൻഡ് എക്സാമിനേഷൻ ഫോം 7th January 2021. അതായത് നമ്മുടെ ഓൺലൈൻ സബ്മിഷൻ ടേം ആൻഡ് എക്സാമിനേഷൻ ഫോമിൻ്റെ, അതായത് നമ്മൾ ഓൺലൈൻ ടേം ആൻഡ് എക്സാമിനേഷൻ ഫോമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ 7th February. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം 12th October സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ലാസ്റ്റ് ഡേറ്റ്, അവസാനത്തെ നമ്മുടെ തീയതി ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാസം 31st വരെ ആയിരുന്നു, അതായത് December 31 വരെ ആയിരുന്നു. ആ ഡേറ്റ് വീണ്ടും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി. ഇപ്പം നമുക്ക് 7th January വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ നിൽ ഫീസ്, അതായത് നമ്മുടെ എമൗണ്ട് ഫീസൊക്കെ ഒന്ന് അടയ്ക്കേണ്ട, നമ്മുടെ ലേറ്റ് ഫീസൊന്നും അടയ്ക്കാതാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം നോർമലി പോലെ തന്നെ നിങ്ങൾക്ക് പേ ചെയ്യാം. അപ്പോൾ പെർ പേപ്പർ 150 രൂപയാണ്. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ വീഡിയോ ഉണ്ട്. അപ്പോൾ പെർ പേപ്പർ 150 ആണ്. ഞാനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കുക. പിന്നെ നമ്മുടെ പ്രൊജക്ട് സബ്മിഷൻ, പിന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അസൈൻമെൻറ്റ്, അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷനെ കുറിച്ചിട്ട് ഞാൻ ആളുകൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ദൂരെ നമ്മുടെ ഇഗ്നോ ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ സ്റ്റഡി സെൻ്റർ ആയിട്ട് വന്ന സ്റ്റുഡൻസിൻ്റെ അസൈൻമെൻറ്റ്സ് ഒന്നും ഓൺലൈൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അസൈൻമെൻറ്റ്സ് അവരൊക്കെ അവർ പോസ്റ്റൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ആ കറക്റ്റ് ഡേറ്റിനുള്ളിൽ കിട്ടാതെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റുകൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ 15th January വരെയുണ്ട്. ഇപ്പോൾ ഇതുവരെ ആയിട്ട് ആരെങ്കിലും അസൈൻമെൻറ്റ്സും അല്ലെങ്കിൽ പ്രോജക്ട് റിപ്പോർട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ ഉപയോഗിക്കാം ഈ സമയം. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിന് എങ്ങനെയാണോ, അല്ല റീജിയണൽ സെൻ്ററിന് എന്താണ് നോട്ടിഫിക്കേഷൻ നോക്കുക. ആ നോട്ടിഫിക്കേഷൻ്റെ ബേസിസിൽ നിങ്ങൾ ഇപ്പോൾ പ്രൊജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ഫീൽഡ് വർക്കോ ജേണലോ ഇൻറ്റേൺഷിപ്പോ ഒക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ഫീൽഡ് വർക്ക്, ജേണൽസ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത ആളുകൾ അവരുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് അവരുടെ നോർമലായിട്ട് വരുന്ന അവരുടെ റീജിയണൽ സെൻറ്ററിൻ്റെ എന്നാണ്. ഇപ്പോൾ നിലവിൽ കൊച്ചി റീജിയണൽ സെൻറ്റർ അവർക്ക് ഗൂഗിൾ ഫോം വഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രിവാൻഡ്രം അല്ലെങ്കിൽ വടകര ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ എന്താണ് പറയുന്നത് നോക്കുക, അതനുസരിച്ച് ചെയ്യുക. പിന്നെ നിങ്ങളോട് എനിക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയുന്നത് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ കാര്യത്തെ കുറിച്ചിട്ടാണ്. അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം സ്റ്റഡി മെറ്റീരിയൽ നിന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പ്ലേജറിസം ഉണ്ടാകും നിങ്ങൾക്കറിയാം നോർമലായിട്ട് കോപ്പി ചെയ്യുമ്പോൾ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് കഴിഞ്ഞ ദിവസം കിട്ടി. കോൾസൊക്കെ വിളിക്കുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നു സോൾഡ് അസൈൻമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ. അപ്പോൾ നമുക്കറിയാം സോൾഡ് അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഒത്തിരി അധികം നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഗൂഗിൾ പോയി ചെക്ക് ചെയ്താൽ പോലും നമുക്ക് കാണാം ഒത്തിരി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു അസൈൻമെൻറ്റ്സ് അല്ലെ സോൾഡ് അസൈൻമെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഓൺ റിസ്കിലായിരിക്കണം. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കോൺടാക്ട് ഒരാൾ തന്നെ ചെയ്തു, വളരെയധികം സങ്കടപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പുള്ളി ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത ഒരു അസൈൻമെൻറ്റിന് വളരെയധികം പ്രശ്നമുണ്ടായി, പ്ലേജറിസം ഉണ്ടായി. അപ്പം പക്ഷേ പുള്ളിക്കാരൻ അത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു, എന്നിട്ടും ഇനി പ്ലേജറിസം ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. അപ്പം അസൈൻമെൻറ്റ് ഞാനും കണ്ടു, പക്ഷേ ഒരു പ്രശ്നമില്ല, എങ്ങും പ്ലേജറിസം ഒന്നും കാണുന്നില്ല. പക്ഷേ അത് സ്റ്റഡി സെൻറ്ററിലെയോ വാല്യൂ ചെയ്ത ടീച്ചറിൻ്റെ എന്തോ പ്രോബ്ലം ആണ്. അപ്പോൾ അവർ കണ്ടുപിടിച്ചു. അപ്പം അവർക്ക് മാർക്ക് വളരെ തീരെ കുറവ്, അതായത് 100 ഏകദേശം
27 മാർക്കാണ് ആ സ്റ്റുഡൻറ്റിന് കിട്ടിയത്. പക്ഷേ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വളരെയധികം മികച്ച രീതിയിലാണ്. അപ്പം നമ്മൾ ചെയ്ത ഒരു വീഡിയോ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ അത് കണ്ടിട്ടില്ലായിരുന്നു, അത് കാണാതെയാണ് ചെയ്തത്. പക്ഷേ അത് കണ്ടതിന് ശേഷം പറഞ്ഞു അതുപോലെ തന്നെയാണ് കാണിച്ചത്, എൻ്റെ ഒരു ഫോട്ടോ കോപ്പി എനിക്ക് അയച്ചു തന്നു. പക്ഷേ അപ്പം പ്രശ്നം ഇതാണ്, പ്ലേജറിസം ഉണ്ടായി, 28 മാർക്കേ ആകെപ്പാടെ കിട്ടിയുള്ളൂ. അപ്പം നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലായിരിക്കണം നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. സ്റ്റഡി മെറ്റീരിയലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അല്ല സ്റ്റഡി മെറ്റീരിയലിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ കേസ് അസൈൻമെൻറ്റ് എഴുതാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അസൈൻമെൻറ്റ്സിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കാണുക, അതിനനുസരിച്ച് നിങ്ങളുടെ ഐഡിയ കിട്ടും. അപ്പം ആ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതത്ര വലിയ സംഭവമല്ല. അസൈൻമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അസൈൻമെൻറ്റ്സ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പം ഇത്രയും കാര്യമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഇക്കൻ ഡയറക്റ്റ്ലി കോൾ മീൻ ക്ലാരിഫൈ ഡൗട്ട്സ്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എന്താ തോന്നുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അസൈൻമെൻറ്റ്സിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുള്ള ഇത് ഞാൻ ചെയ്തൊരു അസൈൻമെൻറ്റാണ്, ഞാൻ നോർമലി എൻ്റെ സ്റ്റുഡൻസിനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പം കുറേ ആളുകളൊന്നും മാർജിൻ്റെ വിഷയമുണ്ട്, പ്രോബ്ലം ഉണ്ടെന്നൊക്കെ. പക്ഷേ ഞാൻ പേഴ്സണലി ഞാൻ ചെയ്തപ്പോഴും ഈ ഒരു ഫോമാറ്റിലാണ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് വേറൊരാൾ ചെയ്തൊരു അസൈൻമെൻറ്റാണ്, ഞാൻ പറഞ്ഞ കൃത്യത്താൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഇത് കുഴപ്പമില്ല, നീ ചെയ്ത ആൾക്കും കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തപോലെ ചെയ്ത ആളുകൾക്ക് 95 above മാർക്ക് കിട്ടിയതായിട്ട് എനിക്കറിയാം. പേഴ്സണലി എനിക്ക് 95 above കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അസൈൻമെൻറ്റ്സ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.